തെരുവ് നായ ആക്രമണവും സംസ്ഥാനത്തുണ്ടാകുന്ന തെരുവ് നായ്ക്കളുടെ അനിയന്ത്രിതമായ പെരുപ്പവും കാരണം വാർത്തകളിൽ തെരുവ് നായ്ക്കളുടെ നാട് എന്ന് പറഞ്ഞ് കേരളത്തെ അഭിസംബോധന ചെയ്തിരിക്കുകയാണ്. തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് ലക്ഷക്കണക്കിന് ആളുകളുമാണ്. കേരളം എന്ന് മാത്രമല്ല ഇന്ത്യയിലും തെരുവ് നായ്ക്കൾ പെരുകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ തൊട്ടടുത്തുള്ള ഭൂട്ടാനിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു വാർത്തയാണ് വരുന്നത്. രാജ്യത്തെ തെരുവ് നായ്ക്കളെ സ്റ്റെറിലൈസ് അഥവാ വന്ധ്യകരണം ചെയ്യുന്ന ആദ്യ രാജ്യമായി ഭൂട്ടാൻ മാറിയിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. 14 വർഷത്തെ തെരുവ് നായ പെരുപ്പത്തിന്റെ നിയന്ത്രണ പരിപാടിക്ക് ശേഷം മുഴുവൻ തെരുവ് നായ്ക്കളെയും പൂർണ്ണമായി വന്ധ്യകരിച്ച് പ്രതിരോധ കുത്തിവെപ്പ് നടത്തിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി ഭൂട്ടാൻ സ്വയം പ്രഖ്യാപിച്ചു. ആഗോള മൃഗ ചാരിറ്റിയായ ഹ്യൂമൻ സൊസൈറ്റി ഇന്റർനാഷണൽ ആണ് പ്രഖ്യാപനം നടത്തിയത്. നാഷണൽ ഡോഗ് പോപ്പുലേഷൻ മാനേജ്മെന്റ് ആൻഡ് റാബീസ് കൺട്രോൾ ഈ പ്രോജക്ട് പൂർത്തിയാക്കിയതായി ഭൂട്ടാൻ പ്രധാനമന്ത്രി ലോട്ടെ ഷെറിംഗ് പ്രഖ്യാപിച്ചു. പദ്ധതി ആരംഭിച്ചതു മുതൽ 150,000 തെരുവ് നായ്ക്കളെ അണുവിമുക്തമാക്കുകയും വാക്സിനേഷൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. 2009 ആരംഭിച്ച പദ്ധതിയിൽ 32,000 വളർത്തു നായ്ക്കൾക്ക് മൈക്രോചിപ്പിംഗ് ഘടിപ്പിച്ചിട്ടുമുണ്ട്. പട്ടിണി, അണുബാധകൾ, ചികിത്സിക്കാത്ത രോഗങ്ങൾ, റോഡ് ട്രാഫിക് അപകടങ്ങളിൽ നിന്നുണ്ടാകുന്ന പരിക്കുകൾ, പകരുന്ന ക്യാൻസറുകൾ എന്നിവയുമായി പൊരുത്തുന്ന ഏകദേശം 300,000,000 തെരുവ് നായ്ക്കൾ ഏഷ്യയിലുടനീളമുണ്ടെന്ന് HSI വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ഈ നായ്ക്കൾ പലപ്പോഴും നേരിട്ടുള്ള പീഡനത്തിനും മനുഷ്യത്വരഹിതമായ കൊലപാതകത്തിനും ഇരയാകുന്നുണ്ട്. ഫലപ്രദമായ വാക്സിനേഷൻ നടത്തിയില്ലെങ്കിൽ തെരുവ് നായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുകയും അവയുടെ കടി മൂലം പേ വിഷബാധ ഉണ്ടാവുകയും അത് പടരുകയും ചെയ്യുമെന്ന് പ്രസ്താവനയിൽ പറയുന്നു. രാജ്യത്തെ ജലസംരക്ഷണം ഭൂട്ടാന്റെ പദ്ധതിയിലുള്ളതാണ്. മനുഷ്യരുടെ മാത്രമല്ല മൃഗങ്ങളുടെയും സംരക്ഷണം രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ് എന്ന് ഉറപ്പിച്ച് ഭൂട്ടാൻ രാജ്യത്തെ തെരുവ് നായ്ക്കളെ കണ്ടുപിടിച്ച് ഓടിച്ചിട്ട് വലയിലാക്കി വാക്സിനേഷന് വേണ്ടി കൊണ്ടുപോയി. ഓറൽ റാബീസ് വാക്സിനേഷൻ ORV എന്നത് ഏറ്റവും നല്ല എഫക്റ്റീവ് വാക്സിനേഷനാണെന്ന് റിപ്പോർട്ടുണ്ട്. തെരുവ് നായ്ക്കൾ അധികമുള്ള ഇന്ത്യയിൽ നിന്നും അതിർത്തി കടന്ന നായ്ക്കൾ ഭൂട്ടാനിലേക്ക് എത്തിച്ചേരാറുണ്ടായിരുന്നു. ഇങ്ങനെ എത്തുന്നവ മനുഷ്യനെ കടിക്കുകയും പേ വിഷബാധ ഉണ്ടാക്കുകയും ചെയ്തു. ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം 300-ലേറെ പേർ പേ വിഷബാധ മൂലം മരിച്ചതായി ഒരു ഇന്ത്യൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജെല്ലി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് പശ്ചിമബംഗാളിലാണ്. ഭൂട്ടാനിൽ എല്ലാ വർഷവും പേ വിഷബാധ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. 20 കേസുകൾ വീതം 2020-2021 വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. ഇങ്ങനെയുണ്ടാകുന്ന പേ വിഷബാധ മൂലമുണ്ടാകുന്ന മരണങ്ങൾ ഇല്ലാതാക്കുമെന്ന് ഭൂട്ടാൻ അന്നും തീരുമാനിച്ചതാണ്. ഭൂട്ടാനിൽ മനുഷ്യർക്ക് ഏറ്റവും അധികം പേ വിഷബാധയും മരണവും സംഭവിച്ചത് നായ്ക്കളുടെ കടിമൂലവുമാണ്. അതുകൊണ്ട് തന്നെ 2023 വർഷത്തിൽ എല്ലാ തെരുവ് നായ്ക്കളെയും കണ്ടെത്തി അവരെ അണുവിമുക്തമാക്കിയെടുത്ത് രാജ്യത്തെ തെരുവ് നായ പേ വിഷബാധ സാധ്യത അവർ ഒഴിവാക്കിയിരിക്കുകയാണ്.